ഇനി ധൈര്യമില്ലാത്തതാണ് എന്തെങ്കിലും കൊണ്ടേ കൂടി. ഞാനിവിടെ പഠിച്ച രണ്ട് വർഷം ഒരുപാട് ഒരുപാട് പ്രത്യേകതയുള്ള വർഷമാണ്. ഞാൻ അത്രയും കാലം ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ് അവസാനം വരെ ഞാൻ എത്തിയിട്ടാണ് സ്കൂളിൽ. ഞാൻ ഇവിടെയാണ് മുണ്ടുടുത്തത്, ഈ സ്കൂളിലൊക്കെ സ്കൂളിൽ മുണ്ടെടുത്തെങ്കിലും പക്ഷേ പഴയ ലിക്കറുകൾ ഞാൻ അതിനടിയിൽ ധരിച്ചിട്ടില്ല. എന്റെ അന്ന് രാധാ ടീച്ചർ പറയാക്കി മുണ്ടെടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്റെ അത്രേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് എന്റെ പരിണാമങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു സ്കൂൾ. പിന്നെ ഇപ്പൊ നിങ്ങളെ മമ്മൂട്ടി ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ വിളിക്കുമ്പോ ഒരുപാട് ആരംഭകാലത്ത് ഒരുപാട് കഥയുണ്ട്. ഞാനൊരു കലാകാരൻ, എന്റെ കലാപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കലാകാരനായി തീരണമെന്ന് ആഗ്രഹിച്ച ഒരു ആലോചന ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ രണ്ട് കലാപരിപാടികളിൽ പങ്കെടുത്തു. ഒന്നൊരു നിഴൽ നാടകം, നിങ്ങളൊക്കെ വായിച്ചാണ് ഞാൻ മനോരമയിലേക്ക്. ഒന്നൊരു നിഴൽ നാടകവും പിന്നെ ഒന്നൊരു ടാബ്ലോയാണ്. ഈ രണ്ടിനും എന്റെ മുഖം കാണുന്നത് നിഴൽ നാടകം എന്നതിൽ ഇപ്പോൾ പുറകുന്നു ലൈറ്റ് എടുത്തിട്ട് ഷാഡോ പ്ലേ നിഴല് മാത്രം കാണും. അത് ഞാൻ അഭിനയിച്ചൊരു പെണ്ണായിട്ടാണ്. പെണ്ണായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞാൽ ഈ മുടി തുണി കൊണ്ടിങ്ങനെ മുടി ഉണ്ടാക്കി എന്നിട്ട് ഞാനിങ്ങനെ താടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ബാക്കി ബ്ലാക്ക് മാറ്റി നടക്കുന്നു. ഈ മണിയാണ് മെയിൻ റോൾ. രണ്ടുപേരും നിഴല. പിന്നെ ഇന്ത്യ ചൈന വാർ അവസാനം നടക്കുന്ന സമയത്തിന്റെ അന്നത്തെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഈ ജവാന്മാരെ അങ്ങനെ പിടിവെച്ച് മരത്തിന്റെ തോക്കുമൊക്കെ ചെത്തി ഉണ്ടാക്കി കാക്കി ഉടുപ്പൊക്കെ. കാക്കിയൊന്നും അല്ല പട്ടാളത്തിന്റെ കളർ നമുക്കാർക്കും, പക്ഷേ അത് പട്ടാളത്തിൽ എന്ത് നിറമാണ്, മിലിറ്ററി ഗ്രീൻ ഉണ്ടോന്നും ആർക്കും അറിഞ്ഞുകൊണ്ടാകില്ല. എതിരെ ഇതുപോലെയുള്ള സ്റ്റേജിൽ താഴെ കിടക്കുകയാണ് തോന്നുന്നത്, പക്ഷെ ആരും കാണാൻ അതും ആരും കണ്ടില്ല. ഇതാണ് എന്റെ കലാജീവിതത്തിന്റെ തുടക്കം. എന്റെ കലാജീവിതത്തിന്റെ തുടക്കം ഇവിടെ ആരും കാണാതെ സംഭവിച്ചു. പിന്നെ ഞാനിവിടുന്ന് പോയി. പല ആളുകളും പറയുന്നത് പോലെ ജീവിതത്തിന്റെ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, എല്ലാ തരത്തിലുള്ള പ്രസക്തികൾ എന്റെ അഭിനയ മോഹങ്ങളിലുള്ള പ്രതിസന്ധി വിദ്യാഭ്യാസ കാലത്ത്. അങ്ങനെയൊക്കെ നിങ്ങളെ കാണുന്ന ഞാനായി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടകനായി വന്നു. ഞാനിവിടെ പഠിച്ചിരുന്നു എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ അഭിമാനിക്കുന്നുണ്ട്. വളരെ സന്തോഷം ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആരംഭം കുറിക്കാൻ, എന്റെ കലാജീവിതത്തിൽ ആരംഭം കുറിക്കാൻ അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എനിക്ക് ധൈര്യം പകർന്നു തന്നു. എന്റെ മാതാപിതാക്കൾ എനിക്ക് എതിര് പറഞ്ഞില്ല. അങ്ങനെ കൊണ്ട് തന്നെയാണ് ഞാൻ. അതുമാത്രമല്ല, ഇനി ഒന്നുകൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചതുവരെ ഒരു ശിശുദിനത്തിന്റെ അന്ന് ഒരു നവംബർ 14 ഞാൻ ഇവിടെ പ്രസംഗിച്ചു. ഇവിടെ ഭാഗമൊന്നും കാര്യമില്ല, എനിക്കതൊന്നും കാണാനില്ല. അല്ല, ഇവിടെ വലിയ ഹോളുണ്ട്. ഇവിടെ അവിടെ നിന്നാണ് അന്ന് നിങ്ങൾ കേട്ടാ ഇങ്ങനെ കാണാതെ പഠിച്ച് പതിനെറ്റി പോയി. അങ്ങനെയാണ് എന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അങ്ങനെ ഈ വിദ്യാലയത്തിന്റെ മണത്തരികൾക്ക്, ചുവരുകൾക്ക് എന്നെ പറ്റി നിങ്ങൾ അറിയാത്ത ഒരുപാട് കഥകൾ പറയാം. എന്നെ കൂടെ പഠിച്ച ഒരുപാട് ആളുകൾ, ഞാൻ പഠിക്കുമ്പോ എന്റെ രണ്ടേ ചെറിയമ്മമാർ എന്റെ കൂടെ പഠിച്ചു. എന്റെ അമ്മയുടെ രണ്ടേ ചെറിയമ്മമാർ ഏഴാം ക്ലാസ് പാസ്സായപ്പോ രണ്ടുപേരും കല്യാണം കഴിച്ചു. എന്നിട്ട് അത്രയും പ്രായമുള്ളവരാ പഠിക്കുന്നത്, നിങ്ങളെ പോലെ കൊച്ചു കുട്ടികളല്ല. ഈ മണിക്കിട്ട് അന്തയുണ്ട് മീശ. എനിക്ക് ഒരുപാട് കാലം കഴിഞ്ഞ അന്തേ മീശ തറി. ഇവരോട് പഠിച്ച മാമൊക്കെ ആർക്കൊരു കല്യാണം കഴിച്ചു. അപ്പൊ ഞാനത് ചെറിയ തിരക്കനാ, ഈ പറഞ്ഞ മിക്കറുണ്ടാണെന്നാണ്. എന്റെ കൂടെ പഠിച്ച ആൾക്കാർ കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരുമില്ല. അതൊക്കെ മാറി. ഇപ്പോ വിദ്യാഭ്യാസ രീതികൾ മാറി. വിദ്യാഭ്യാസം ജനങ്ങൾ പഠിക്കുന്നതിനോടും അറിവിനോടുമുള്ള ആഗ്രഹങ്ങൾ മാറി. ചെറുപ്പത്തിലെ LKG മുതല്
ബേബി ക്ലാസ് മുതൽ നമ്മൾ വിദ്യാഭ്യാസം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മാന്യതയും വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും മനസ്സിലാക്കുന്ന ഒരു തലമുറ പിന്നീട് വളർന്നു വന്നു. ഇരിക്കുന്ന ഒരുവിധ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾ പോലും നല്ല നിലയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയവരാണ്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഉയർച്ചയുടെ കാരണമാണ്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയ്ക്ക് എഡ്യൂക്കേഷൻ കോറിഡോർ വിദ്യാഭ്യാസത്തിന്റെ വഴിത്താരകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് കേരളം തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന്റെ പുതിയ വഴിത്താരകൾ തെരുവുകളുടെ വഴിത്താരകൾ തുറക്കുന്നതിന് പുതിയ വിദ്യാഭ്യാസ രീതികൾ വിദ്യാഭ്യാസ സങ്കല്പങ്ങൾ സമ്പ്രദായങ്ങൾ വിദ്യാഭ്യാസ രീതികൾ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നതിന് പറ്റിയ കാലാവസ്ഥയുള്ള വടക്കൂറുള്ള മണ്ണ് തന്നെയാണ്. നമ്മുടെ ശീതോഷ്ണ സ്ഥിതി പോലും വിദ്യാഭ്യാസത്തിന് പറ്റിയതാണ്. വിദ്യാഭ്യാസത്തിനോടും അക്ഷരങ്ങളോടുമുള്ള നമ്മുടെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ആഭിമുഖ്യം അറിവിന്റെയും അറിവിനും ജ്ഞാനത്തിനും ജ്ഞാനം വളർത്താനും മറ്റു സംസ്ഥാനത്തിനുള്ള മറ്റ് ആളുകളേക്കാൾ എല്ലാ നിലയ്ക്കും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തിൽ മുന്നിൽ നിൽക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കുന്നതും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നിയമം കൊണ്ട് തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ജനകീയതയുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ജനാധിപത്യ രീതികളുണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാ ഘടകങ്ങളും ഈ വിദ്യാലയത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷം ഇതിന്റെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾ വികാസമായി വികസനമായി വികസനമെന്ന് പറയുമ്പോൾ വളരെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള അതായത് കെട്ടിടങ്ങളോ റോഡുകളോ അല്ലാത്ത വികസനങ്ങൾ നമ്മുടെ മനസ്സിന്റെ വികാസമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സാംസ്കാരികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വികാസ വർഷമാകട്ടെ ഈ 100-ാം ഈ ശതവാർഷിക ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ മനസ്സുകൾ വളർത്തുക, നമ്മുടെ മനസ്സുകൾ വികസിക്കുക, നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ വലുതാകുക. നമ്മുടെ മനസ്സ് വലുതാകുന്നത് കൊണ്ടുണ്ടാകുന്നത് നമുക്ക് പുതിയ സംസ്കൃതിയാണ്. നമുക്ക് നമ്മളെപ്പോലെ മറ്റാളുകളും മറ്റുള്ളവരും ഇവിടെ ജീവിച്ചിരിക്കുന്നു. നമ്മളെപ്പോലെ എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യങ്ങളും മറ്റുള്ളവർക്കും ഉണ്ട്. നമുക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം, നമുക്ക് മാത്രമല്ല അവകാശങ്ങൾ. നമുക്ക് അവകാശങ്ങളുള്ളത് പോലെ നമുക്ക് രാജ്യത്തോടും നമ്മുടെ സഹജീവികളോടും ഒരുപാട് കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ മനസ്സ് വികസിക്കുന്നത്. നമ്മുടെ മനസ്സും ചിന്തകളും വികസിക്കുന്നതിനോടൊപ്പം നമ്മുടെ സംസ്കാരത്തിന് പുതിയ മേഖലകളുണ്ട്. അത് ഈ വിദ്യാലയത്തിൽ ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവട്ടെ. ഈ വിദ്യാലയം ഒരു പുതിയ സംസ്കൃതി ഇതുവരെ ഉണ്ടാകാത്ത ഇതുവരെ ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി അതിനേക്കാളും വിശാലമായ ഒരു സംസ്കൃതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. പുതിയ തലമുറ നാടിന് അഭിമാനവും രാഷ്ട്രത്തിന് ശക്തിയുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നതിനും ഒരു വാക്ക്, നിങ്ങൾ ഇവിടെ പഠിച്ചു പോയവരും പഠിച്ചവരും പഠിക്കുന്നവരും പഠിക്കാൻ പോകുന്നവരും ഒരു പക്ഷേ മമ്മൂട്ടി പഠിച്ച സ്കൂളിലാണ് മമ്മൂട്ടി പഠിച്ചിരുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്ന് അഭിമാനിക്കുന്നതിനോടൊപ്പം ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലാണ് നിങ്ങളൊക്കെ പഠിച്ചത് എന്ന് അഭിമാനിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നെ എന്ന് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ശതവാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.